നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന കേസിൽ രണ്ടാം പ്രതി നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് തന്നെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി മാപ്പ് സാക്ഷിയാക്കണമെന്ന് രണ്ടാം പ്രതി ഹർജി നൽകി ഹർജി നൽകിയിരിക്കുന്നത് രണ്ടാം പ്രതിയായ സച്ചിൻദാസ് ആണ് ഹർജിയിൽ ഓഗസ്റ്റ് പതിനാറിന് വാദം കേൾക്കാൻ കോടതി ഉത്തരവിട്ടു തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീലക്ഷ്മിയുടേതാണ് ഉത്തരവ് സ്വപ്ന സുരേഷിന് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയ രണ്ടാം പ്രതി അമൃത്സർ സ്വദേശി സച്ചിൻദാസ് ആണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിൽ എം ശിവശങ്കറിനെ ഇതുവരെ പ്രതി എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് മഹാരാഷ്ട്രയിലെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി എല്ലിൽ സ്വപ്ന ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ ജോലി തരപ്പെടുത്തിയത് സ്വർണ്ണക്കടത്ത് കേസ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സ്വപ്നയുടെ ബിരുദത്തെ സംബന്ധിച്ച് സംശയം തോന്നിയ സർക്കാർ ബിരുദം വ്യാജമാണോ എന്ന് അന്വേഷിക്കാൻ കെ എസ് ഐ ടി എല്ലിനോട് ആവശ്യപ്പെടുകയായിരുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് നൽകിയ ഉപകരാർ ഉപയോഗിച്ച് വിഷൻ ടെക്നോളജീസിന്റെ ജീവനക്കാരിയായിട്ടാണ് സ്വപ്ന സുരേഷ് കെ എസ് ഐ ടി എല്ലിൽ ജോലി ചെയ്തു വന്നിരുന്നത് എന്നാൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇത്തരമൊരു ഡിഗ്രി തങ്ങൾ നൽകിയിട്ടില്ലെന്ന് കന്റോൺമെന്റ് പോലീസിനെ ഇമെയിലിലൂടെ അറിയിച്ചിരുന്നു മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിയിൽ കൊമേഴ്സ് കോഴ്സ് നടത്തുന്നില്ലെന്നും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ നമ്പറും റോൾ നമ്പറും യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്ത് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിലുള്ളതല്ലെന്നും അറിയിച്ചിരുന്നു ആ വർഷമോ അതിനടുത്ത വർഷങ്ങളോ സ്വപ്ന സുരേഷ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ലെന്നും പോലീസിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് സ്വപ്നയുടെ വ്യാജ സർട്ടിഫിക്കറ്റിലെ സീരിയൽ നമ്പർ പത്ത് നാൽപ്പത്തി ആറ് എൺപത്തി ആറ് ഫോർമാറ്റ് യൂണിവേഴ്സിറ്റിയുടേതിന് തത്തുല്യമല്ലെന്നും രജിസ്ട്രാർ സാക്ഷ്യപ്പെടുത്തി യൂണിവേഴ്സിറ്റിയുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ യോഗേഷ് പാട്ടീൽ ഇതേ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇടനിലക്കാരനായ രാജേന്ദ്രൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം രൂപ പ്രതിയുടെ അമൃത്സറിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് സച്ചിൻ ദാസിന്റെ പഞ്ചാബിലെ വസതി പരിശോധിച്ച് കേസിന് ആവശ്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു സച്ചിന്റെ ബാങ്ക് അക്കൌണ്ട് പോലീസ് മരവിപ്പിച്ചിരിക്കുകയാണ് സച്ചിൻ ദാസ് ദീക്ഷിത് മെഹ്റ എന്നിവർ ചേർന്നാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച ശേഷം അത് രാജേന്ദ്രൻ കൈപ്പറ്റുകയും പിന്നീട് അത് സ്വപ്ന ഇന്റർവ്യൂവിന്റെ സമയത്ത് കെ എസ് ഐ ടി എല്ലിൽ സമർപ്പിക്കുകയുമാണ് ചെയ്തത് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സ്വപ്ന സുരേഷ് നശിപ്പിച്ച് കളഞ്ഞെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നക്കെതിരെ ഐ പി സി ഇരുന്നൂറ്റി ഒന്ന് കൂടി ചുമത്തിയിട്ടുണ്ട് സ്വപ്ന സുരേഷ് കെ എസ് ഐ ടി എല്ലിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ ജോലി തരപ്പെടുത്തിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണെന്നും അത് നിർമ്മിച്ച് നൽകിയത് സച്ചിൻദാസ് ആണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നിരവധി സാക്ഷിമൊഴികളും രഹസ്യമൊഴികളും പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളും ഉൾപ്പെടുന്നതാണ് കുറ്റപത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത